Hello guys. Welcome back to S Vlog. ഞങ്ങള് വയനാട്ടിൽ കയറുമ്പോ ഇവിടെ പൈസ ഇടാണ്ട് കയറലേ ഇല്ല. ഏട്ടം പ്രാർത്ഥിച്ച് തരട്ടെ. ഞങ്ങൾ ഇന്ന് വയനാട്ടിൽ പോവാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആരാന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായി നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണുക. നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. പിച്ചുന്നതാ ബാക്കിൽ കിടന്നുറങ്ങുന്നു. പൂപ്പ നല്ല ഉറക്കം. അങ്ങനെ ഞങ്ങൾ ചുരം കയറി കഴിഞ്ഞു. രണ്ടാള് ഭയങ്കര വെയിറ്റിങ്ങില അല്ല പിന്നെ. എന്താ പറഞ്ഞേ? അവിടെ കണ്ടില്ലേ വണ്ടി നിർത്തിട്ട് അതിന് പറഞ്ഞാൽ ഒരുപാട് കഥ ഉണ്ടല്ലോ അല്ലേ. ഞങ്ങള് പിന്നെ ഉത്സവത്തിന് പോയ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം ഇല്ലാത്തോണ്ടാ എല്ലാം കൂടി റൂമ് പോയിട്ട് എഡിറ്റ് ചെയ്തിടാൻ വിചാരിച്ചിട്ടാ ഇടാത്ത. അവിടെ ഉത്സവം എന്തായാലും അടിപൊളിയായി അല്ലേ. പിന്നെ ഇന്നലെ ആയിരുന്നു നിൽക്കണ്ട്. അപ്പം ഇന്നലെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാലേ ഇന്ന് അവിടുത്തെ ഉത്സവത്തിന് പോയിട്ട് മെയിനായിട്ട് ഇന്നലെ നിൽക്കണ്ടേ. ഇന്നലെ രാത്രി അതാണ് ഇപ്പൊ പള്ളിക്കുന്ന് പോന്നില്ലേ. പള്ളിക്കുന്ന് ഇന്നും നാളെ അവിടെ നിന്നിട്ട് മറ്റന്നാൾ ഇങ്ങോട്ട് വരും. മറ്റന്നാൾ പ്രദക്ഷിണവും വെടിക്കെട്ടൊക്കെ ഉള്ളത്. ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഉത്സവം ഞങ്ങൾ വിചാരിച്ചെന്താ പിന്നെ ഉത്സവത്തിന് രണ്ടു ദിവസം അവിടെ നിന്നിട്ട് പിന്നെ ഇന്ന് പോണം. ഇന്ന് തന്നെ
ഇന്ന് പോണെന്നാ വിചാരിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങള് നേരത്തെ പോണെന്നാ വിചാരിച്ചു. ഒരു പൊലച്ചക്ക് നോക്കുമ്പം ഞങ്ങൾക്ക് പൊലച്ചക്ക് പോരാൻ പറ്റിയില്ല. അല്ല എപ്പോഴത്തെ ഈ സമയം കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് രണ്ടാൾക്കാരെടുത്ത് എത്തിയനെ. അതന്നെ ഒന്നും നടന്നില്ല. ഇപ്പൊ ടൈമും കൊറേയായി. അവിടെ ഞങ്ങൾ ഒരു ദിവസം പോവും. ഇവിടെ വരുമ്പോ ഒക്കെ വിചാരിക്കും പോണം പോണം. ഈ വണ്ടി ഇല്ലാണ്ടൊന്നും നടക്കൂല, അതാണ് പ്രശ്നം. തിരക്ക് കുറവായതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്നു. എന്താ പിന്നെ ആളാ? ആ രണ്ടു പേരെ നിങ്ങക്ക് അറിയാം അല്ലവന്നെ. അവിടെ എത്തിയിട്ട് നമുക്ക് അവരെ കാണാം. രണ്ടുപേരും ഭയങ്കര വെയിറ്റിങ്ങിലാ. പന്ത്രണ്ട് മണിയാകുമ്പത്തേക്ക് അവിടെ എത്താൻ പറഞ്ഞതാ. ഇപ്പോഴത്തേക്ക് ടൈം കുറയാ. ഞങ്ങക്ക് രണ്ടുപേരെ കാണാണ്ടായിരുന്നു. വേറെ രണ്ടുപേരെ കാണാന്. അതുകൊണ്ട് അത്ര വൈകിയത്. പിന്നെ എന്റെ മാമീന്റെ മോക്ക്, പിന്നെ ഈ പള്ളിയില് ഞങ്ങൾ പോകുന്ന പള്ളിയില് ഒരു നേർച്ച ഉണ്ട്. എന്താണ് നിങ്ങളൊക്കെ പറയാ അറിയില്ല. പാലുണ്ണി എന്ന് പറഞ്ഞ സംഭവം അല്ലേ, അത് ഇവിടെ എന്താ പറയാ, പള്ളിയില് നേർന്നു കഴിഞ്ഞാൽ, പോകാൻ വേണ്ടിയിട്ട് നേർന്നു കഴിഞ്ഞാല് ഇവിടെ ഉണ്ണിയപ്പം കൊടുക്കണം എന്നാ. അപ്പോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് അത് വാങ്ങാൻ വേണ്ടി പോയതിനെ ഏട്ടൻ അവര് മലപ്പുറത്തുനിന്ന് ബസ് കൊടുത്തു വിട്ടതാ. അപ്പൊ അത് കോഴിക്കോട് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി, ബസ് പോയി കോഴിക്കോട് പോയി സാധനം വാങ്ങി തിരിച്ചിവിടെ എത്തുമ്പോൾ തന്നെ 12 മണി ആയി. അതാണ് പിന്നെ അത്ര ടൈം വൈകിപ്പോയത്. കൊറേ വീഡിയോസ് വരാനുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിടണം. അതിന് കുറച്ച് മെനക്കേട് തന്നെ വേണം. അതുകൊണ്ട് പിന്നെ ഈ അലമലാദീന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്റെ ലഗേജ് സാധനങ്ങളൊക്കെ കേറലുണ്ട്. എന്താ ചിരി? നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഹലോ, പുട്ടിയൊന്നുടാണ്ട് നോർമലാ. ഫിൽറ്റർ ഒന്നുമില്ലാതെ പുട്ടിയല്ല. ഇവിടെ വരെ ഇറങ്ങും. പക്ഷെ നമുക്ക് തിരിച്ച് വളയ്ക്കാൻ സ്ഥലമില്ലല്ലോ. ഇനിയിപ്പോ ഇവിടൊക്കെ ലെവലാക്കണം. ഉണ്ണിയേട്ട പോന്നോ? ആ ഉണ്ണിയേട്ട പോയി. ഞാൻ പറഞ്ഞ നിങ്ങൾ വൈകുന്നേരത്തെ പോയാ മതി. ഏട്ടനെയും കൂട്ടി പിടിക്കുക. അതാകുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പരദൂഷനൊക്കെ പറഞ്ഞത് എങ്ങോട്ടാന്ന് വെച്ചാൽ പിടിക്കുക. പമ്പ് കാവുമ്പോന്നോത്തുണ്ട്. അത് മാന്തു കിട്ടോ. അതിന് നഖം വെട്ടാൻ പോലും സമയത്തൊരു ആരാ പൂപ്പി? അതാ പോന്ന, അത് ഇറങ്ങി പോവുന്നു. എങ്ങോട്ടാ ഇറങ്ങി പോന്നെ? ഓയ് ഓയ്. ഹലോ ഗൈസ്,
ഞങ്ങൾ അങ്ങനെ പൊന്നൂസിന്റെ വീട്ടിലെത്തി. എസ് കെ കൽപ്പറ്റ. എസ് കെ കൽപ്പറ്റ. ഞങ്ങൾ ഇവിടെയാണുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ണേട്ട എവിടെ പോയതാണെന്ന് പറഞ്ഞേ? ആറാമിൽ. പൊന്നൂസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കട്ടെ, ഞങ്ങൾ പിന്നെ വരാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. അപ്പോൾ പിന്നെ പിന്നെ കാണാം. നമ്മളെ പൂപ്പിക്ക് ഇവിടുത്തെ സ്ഥലം മനസ്സിലാകാത്ത അവിടെ ഉണ്ട്. അപ്പോൾ ബൈ. Oh, oh, oh.